നമസ്കാരം. മധുരം മലയാളം ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിന് നിങ്ങൾ തന്ന സ്വീകരണവും സ്നേഹവും അതിനുപരി പ്രോത്സാഹനവും തന്ന എല്ലാവർക്കും നന്ദി. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ഒരു ചെറുകഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പഠിതാക്കളെ സംബന്ധിച്ചുകൊണ്ട് അവരോടുള്ള എൻ്റെ ഇഷ്ടം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ അവരുടെ കൗമാര കാലഘട്ടത്തെ അല്ലെങ്കിൽ പഠന സമ്പ്രദായത്തെ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു വരവിലാണ് പഠിതാക്കൾ നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ആത്മവിശ്വാസമാണ് എൻ്റെ വിജയം. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്നൊരു ചെറുകഥ എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവർക്കും കഥ കേൾക്കാനും വായിക്കാനും ഒക്കെ ഇഷ്ടമാണ്. ഇവിടെ ആധുനിക സ്ത്രീപക്ഷ എഴുത്തുകാരിയായിട്ടുള്ള ഗീതാ ഹിരണ്യൻ്റെ ശ്രീ ഭഗവതി എന്ന് പറയുന്ന ഒരു ചെറുകഥയാണ്. ഗീതാ ഹിരണ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ സ്ത്രീപക്ഷ എഴുത്തുകാർ നമ്മൾ പറയുമ്പോൾ പറയും സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നവരെ നമ്മൾ പറയും ഫെമിനിസ്റ്റ് എന്നാണ്. ഫെമിനിസ്റ്റിൽ നമുക്ക് ആദ്യം പെട്ടെന്ന് ഓർമ്മ വരിക മാധവിക്കുട്ടി അമ്മയാണ് അല്ലേ. മാധവിക്കുട്ടി, കമലാദാസ്, കമലാ സുരയ്യ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന മാധവിക്കുട്ടിയാണ്. ലളിതാംബിക അന്തർജനം, കെ സരസ്വതി അമ്മ അല്ലെങ്കിൽ സാറാ ജോസഫ് ടീച്ചർ, ഇങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് തൻ്റെതായ ഒരു വ്യക്തിത്വം അടയാളപ്പെടുത്തിയ എഴുത്തുകാരിയാണ് ഗീതാ ഹിരണ്യൻ. അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്നാപ്പിൽ ഒതുക്കാനാവില്ല, ഒരു സ്ത്രീജന്മ സത്യം, അസംഘടിത തുടങ്ങിയവയാണ് അവരുടെ കഥാസമാഹാരങ്ങൾ. അതിലെ ഒരു നമ്മൾ എടുക്കാവുന്ന അല്ലെങ്കിൽ ഗീതാഹിരണ്യൻ്റെ ഒരു കഥയാണ് ശ്രീ ഭഗവതി. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീപക്ഷ എഴുത്തുകാരി എന്ന് പറയുമ്പോൾ സ്ത്രീത്വത്തിൻ്റെ വേദന, നിസ്സഹായത, ദൈന്യത, അവരുടെ ജീവിതം അതൊക്കെ തന്നെ അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പല എഴുത്തുകാരും അവതരിപ്പിക്കാറുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന യാതനകളെക്കുറിച്ച് സ്ത്രീകൾ തന്നെ എഴുതുമ്പോഴാണ് അതിന് കൂടുതൽ മിഴിവ് ഉണ്ടാകുന്നത്. ഇവിടെ ഒരു കുടുംബം അല്ലെങ്കിൽ വിവാഹം, ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം അല്ലേ. കുടുംബം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നെന്താണ് കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, ഒന്നോ രണ്ടോ കുട്ടികൾ അല്ലേ. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പുറത്താണ്, അല്ലെങ്കിൽ അച്ഛമ്മയ്ക്കും അമ്മമ്മയ്ക്കൊന്നും ആ കുടുംബത്തിൽ സ്ഥാനമില്ല. പണ്ടുണ്ടായിരുന്ന മരുമക്കത്തായ വ്യവസ്ഥയിൽ നിന്ന് മാറി അണുകുടുംബത്തിലേക്ക് വന്നപ്പോൾ തീർച്ചയായും നമ്മളിൽ പലരും എല്ലാവരും സ്വാർത്ഥമതികളായി തീർന്നു. കാരണം എൻ്റെ ഭർത്താവ് എൻ്റെ കുട്ടി, എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എന്നാരും പറയാറില്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, വരുന്ന സമയത്തൊക്കെ ഭർത്താവിൻ്റെ അമ്മ, അച്ഛൻ അല്ലെങ്കിൽ സഹോദരങ്ങൾ അവർക്കൊക്കെ ഒരു ഏറിയ ഒന്നോ രണ്ടോ വർഷമൊക്കെ ബഹുമാനമൊക്കെ കൊടുക്കുമായിരിക്കും. പിന്നെ അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞോ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർ സൃഷ്ടിക്കുന്ന അവരുടെ ഒറ്റപ്പെട്ട തുരുത്തിൽ, അങ്ങനെ തന്നെ വേണം പറയാൻ, ഒറ്റപ്പെട്ട തുരുത്തിൽ തന്നെ തൻ്റെ മക്കളെയും വളർത്തി ഇതുതന്നെയാണ് ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാവരുമുള്ള ഒരു പുതിയ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അല്ലേ. അമ്മമാരെയും അല്ലെങ്കിൽ അച്ഛന്മാരെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരത്തിൽ നമ്മൾ പുതിയ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പുതിയ ഈ കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒന്ന് ഓർത്തു നോക്കൂ അല്ലേ. ഇവിടെയും നമ്മൾ സ്ത്രീ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഒരു ചെറിയൊരു സംഭവത്തിലൂടെ, എന്നാൽ പുരുഷൻ്റെ വിവരണത്തിലൂടെ, പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു അലയിലൂടെയാണ് ഈ കഥ പുരോഗമിക്കുന്നത്. ഞാൻ വായിക്കാം. താഴെ നിലയിൽ ലിഫ്റ്റിനരികിലുള്ള പാറാവുകാരൻ സ്റ്റൂളിൽ നിന്നും എഴുന്നേറ്റ് ബഹുമാനിച്ചത് അയാളെ നന്നായി സന്തോഷിപ്പിച്ചു. എങ്കിലും ലിഫ്റ്റിലേക്ക് നടക്കുമ്പോൾ അസാധാരണ വിധം ഉള്ളം മിടിച്ചു. ഒരു പൊതുകാര്യ പ്രസക്തന് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത പോർ നിലത്തേക്കാണല്ലോ അയാളിപ്പോൾ പോകുന്നത്. വീട്, നിത്യപരാജയങ്ങളുടെ അങ്കത്തട്ട്. ലിഫ്റ്റിനടുത്തെത്തും മുമ്പേ കാവൽക്കാരൻ പറഞ്ഞു, കറണ്ടില്ല സർ, സാറിൽ നിന്ന് പടി കുറേ കയറേണ്ടി വരും. അല്ലേ, നോക്കൂ, വീട് എന്ന വാക്കിന് നമ്മുടെ എഴുത്തുകാർ നൽകിയ ഒരു വിശേഷണം, നിത്യ പരാജയങ്ങളുടെ അങ്കത്തട്ട് അല്ലേ. സത്യമാണ് കാര്യം,
നമ്മൾ ആഗ്രഹിക്കുന്നൊക്കെ നടന്നാൽ അതൊരിക്കലും വീടാവില്ല, അത് സ്വർഗമാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടബോധങ്ങളും നഷ്ട സ്വപ്നങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാത്ത ഒരു ഭൂമികയാണ് സത്യത്തിൽ വീടെന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്കറിയാം, ഒരു പൊതുകാര്യ പ്രസക്തൻ എന്ന് പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, ഒരു പക്ഷേ ജനങ്ങളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് പോലും, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന ഈ അവസ്ഥയിലും അതിനേക്കാൾ രൂക്ഷമായ ഒരു അവസ്ഥയിലേക്കാണ് വീട് എന്ന് പറയുന്ന ആ അംഗത്തട്ടിലേക്ക് ഇദ്ദേഹം കയറുന്നത്. ലിഫ്റ്റാണ്, ഫ്ലാറ്റാണ്, അപ്പം അതുകൊണ്ട് തന്നെ ലിഫ്റ്റിന് അരികിലുള്ള പാറാവുകാരൻ സെക്യൂരിറ്റി പറഞ്ഞു, കറണ്ട് ഇല്ല സർ, കുറെ കയറേണ്ടി വരും. ഇടതുവശത്ത് ആരംഭിച്ച് ആകാശത്തേക്ക് പോകുന്ന പടികളെ അയാൾ കോപത്തോടെ നോക്കി. പിന്നെ കാൽപ്പടങ്ങളെ നിർബന്ധിച്ച് അയാൾ പടികയറ്റി. ഫ്ളാറ്റിൻ്റെ വാതിൽ തട്ടുമ്പോൾ അയാൾക്കറിയാം ഭാര്യയുടെ മുഖം മുഷിഞ്ഞതാവും. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ലാവകളുടെ സമുദ്രമാണ് ഉള്ളിലെന്നതിൻ്റെ സൂചന. തോളിൽ ചാഞ്ഞുറങ്ങുന്ന മകളുമായാണ് ഭാര്യ വാതിൽ തുറന്നത്. അയാൾ മെല്ലെ കുട്ടിയെ ഒന്ന് തട്ടി. അപ്പോൾ വാതിൽ തുറന്നു, രാത്രിയാണ് വരണത്, വൈകിട്ടാണ് വരണത്. സാധാരണ നമ്മുടെയൊക്കെ രീതിയിൽ ഭാര്യ എന്ന് പറയുമ്പോൾ പൂമുഖവാതിൽക്കല്ലേ, പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവളാണ് ഭാര്യ എന്നൊക്കെയാണ് കവിവാക്യം. പക്ഷേ നമ്മളിന്നിപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർ വൈകി വരുമ്പോൾ പൂതനയായിട്ടോ താടകയായിട്ടൊക്കെയാണ് ഭാര്യമാർ ഇന്ന് നിൽക്കാറുള്ളത്. ഇവിടെ നമ്മുടെ ഭാര്യ കുഞ്ഞിനെ തോളിലിട്ട് ഇങ്ങനെ ഉറക്കിയിട്ട് നിൽക്കാണ്. അപ്പോൾ ഭാര്യ കാണാത്ത മതിൽ ഭർത്താവിന് ചെറിയൊരു പേടിയുണ്ട്, ഭാര്യ അറിയാതെ കുട്ടിയെ തട്ടാണ്. ഉണർത്തണ്ട, കൊച്ചിന് പനിയാ, ഭാര്യ അയാളെ വിലക്കി. കുട്ടിയുടെ മേൽ പനിയുടെ ചുവന്നോതി തിണർത്ത പാടുകളുണ്ട്, പനിച്ചൂടിൽ കരിഞ്ഞുപോയ മുഖം. ചുവന്ന് തിണർത്ത പാടുകളുണ്ട്, പനിച്ചൂടിൽ കരിഞ്ഞുപോയ മുഖം. മിനിയാന്ന് വൈകുന്നേരം വരുന്നല്ലേ പറഞ്ഞ്, പിന്നെ പുതിയ ഒരു ഏർപ്പാടുകളായി കാണും അല്ലേ. ഭാര്യ ഉദ്ദേശിക്കുന്നത് അയാളുടെ പൊതുകാര്യ പ്രവർത്തനത്തെയാണെന്ന് അറിയാതെയല്ല. എന്നാലും അയാളൊന്ന് ഇളിഞ്ഞു. മന്ത്രിമന്ദിരങ്ങളും അതിന് കാവൽ നിൽക്കുന്ന രാഷ്ട്രീയ ദല്ലാളുകളും ഒറ്റുകാരും എല്ലാം ചേർന്ന തിരുവനന്തപുരം അയാളുടെ ഉള്ളിൽ തെളിഞ്ഞു. സാമർത്ഥ്യക്കാർ ഉന്തിമാറ്റി അയാളുടെ നിസ്സാരങ്ങളായ നിവേദനങ്ങളും ശുപാർശകളും. രണ്ടാമതൊരിക്കൽ ആ കാഴ്ച കാണാൻ അയാൾ ഇഷ്ടപ്പെട്ടില്ല. അല്ലെ, അപ്പൊ കുട്ടീനെ വിളിക്കേണ്ട, ഇനി ഉറങ്ങിയിരിക്കുകയാണ് അല്ലേ. നമ്മളാണെങ്കിലും സാധാരണ കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ ഭർത്താവാണെങ്കിലും അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഉണർത്തണ്ടാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ ഒരു സംരക്ഷണത്തെ കരുതി ഇതാക്കുക. അതുപോലെ തന്നെയാണ് ഭാര്യയും പറഞ്ഞത്. പെട്ടെന്ന് ഓ ഇന്നിപ്പോൾ പുതിയ ഏർപ്പാട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ വൈകുന്നൊക്കെ പറഞ്ഞേ എന്ന് പറയണം. അപ്പം ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ്, അതുകൊണ്ട് തന്നെ ആ പാർലമെൻറ്റും അല്ലെങ്കിൽ തിരുവനന്തപുരത്തുള്ള മന്ത്രിമന്ദിരങ്ങളും ദല്ലാളുകളും ഒറ്റുകാരും എന്ന് വേണ്ട ആ രാഷ്ട്രീയക്കാർക്കിടയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർക്കാണ്. ചായക്കൊതിയിൽ തൽക്കാലം അയാൾ തിരുവനന്തപുരത്തെ കൊണ്ടുകളഞ്ഞു. കൊച്ചിനെ കിടത്തട്ടെ, എന്നിട്ട് തരാം. അയാൾ സെറ്റിയിൽ ഒതുങ്ങിയിരുന്നു, മകൾക്ക് കിടക്കാൻ ഇടമൊരുക്കി. അവൾ കുട്ടിയെ അരികിൽ കിടത്തി. പുറംകൊയ് കൊണ്ട് കുട്ടിയുടെ ചൂടളന്ന് അയാൾ ഉത്കണ്ഠപ്പെട്ടു. നല്ല പനി, ഡോക്ടറെ കാണിച്ചോ? ഇല്ല, നിങ്ങൾ കൂടി വന്നിട്ട്. അവൾ പൂർത്തിയാക്കും മുമ്പേ അയാൾ അതിൽ ചാടി പിടിച്ചു. പിന്നെ എന്തൊക്കെ കാര്യത്തിനാ എന്നെ കാത്തത്? നിസ്സാര കാര്യമാ, ഒന്ന് ഡോക്ടറെ കാണിക്കുക. അതിനും കൊച്ചമ്മയ്ക്ക് തന്നെ പോകാൻ വയ്യ. ഭാര്യ മിണ്ടിയില്ല. ആ അനാവശ്യ ക്ഷോഭത്തിൽ മറുപടി ഇല്ലാഞ്ഞില്ല. പക്ഷേ അപ്പോൾ ഉയർന്ന അയാളുടെ ഒച്ച തന്നെ കുട്ടിയെ കരയിക്കാൻ ധാരാളമായി. അതുകൊണ്ട് എൻ്റെ മോൾ ഉറങ്ങിക്കോ എന്ന് കുട്ടിയുടെ ചന്തിയെ മെല്ലെ തല്ലി അവൾ ഉറക്കാൻ നോക്കി. അല്പനേരത്തിനുള്ളിൽ കുട്ടി അവളുടെ പാതി നിർത്തിയ ഉറക്കത്തിലേക്കും ശിഥില സ്വപ്നങ്ങളിലേക്കും മടങ്ങി. അപ്പോൾ ഭാര്യയ്ക്ക് എഴുന്നേൽക്കാം. രാവിലെ ഉറക്കച്ചടവോടെ അവളെ കാത്തു നിൽക്കുകയാണല്ലോ അടുക്കള, അത് മറക്കരുത് അല്ലേ. അപ്പോൾ കുട്ടീനെ തൊട്ട് നോക്കി അച്ഛൻ വന്ന് നോക്കിയപ്പോൾ നല്ല പനി, അപ്പം എന്താ നീ ആശുപത്രി കൊണ്ടുപോകാത്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നിട്ട് അല്ലേ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ, ഭർത്താവിനെ വെയിറ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോകാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാ ചേട്ടൻ അപ്പോൾ ഇത്രയും ഒരു ചെറിയ കാര്യത്തിന്, അതായത് കുഞ്ഞിന് അസുഖം വന്ന് ഡോക്ടറെ അടുത്ത് പോകാനും ഞാൻ വേണോ? പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് സർക്കാർ ഉദ്യോഗമോ കൂലിപ്പണിയോ അല്ല, രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമയം വിലപ്പെട്ടതാണ്. കുടുംബം എന്ന് പറഞ്ഞ് വിചാരിച്ച സമയത്ത് ഓടി വരാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഒന്ന് നിലവിളിച്ചത്. നിലവിളിച്ചതും കുട്ടി ഉണർന്ന് കരയാൻ തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ പതുക്കെ കുട്ടിയെ ഉറക്കാൻ നോക്കുകയാണ്. പിന്നെ ആ ഉറക്കത്തിൽ നിന്നും കുട്ടി ഉറങ്ങിയപ്പോൾ തീർച്ചയായിട്ടും ഭാര്യ പതുക്കെ അടുക്കളയിലേക്ക് പോവുകയാണ്. തീനാളങ്ങളും ചായക്കെൻറ്റിനും തമ്മിലുള്ള കുശലം ഇത്തിരി കടന്നതേയുള്ളൂ.
ചായക്കെറ്റിലും തമ്മിലുള്ള കുശലം ഇത്തിരി കടന്നതേയുള്ളൂ. അന്നേരം അയാൾ ഇരിപ്പുമുറി ഉപേക്ഷിച്ച് അടുക്കളയിലെത്തി. അത് അയാളുടെ സ്വഭാവമാണ്. ഇത്തിരി ശബ്ദമുയർത്തിയാൽ, അത് വേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയാൽ അവൾക്ക് പരിഭവം വരരുതെന്ന് കരുതി സദാ അവളുടെ മനസ്സിനും ചലനത്തിനും പിന്നിൽ ഗാട്ടിൽ നടക്കുക. ഒന്ന് മുറി പൊട്ടിയാൽ പിന്നെ ആ വ്രണം കരിയാൻ വേണ്ടി എപ്പോഴും ശുശ്രൂഷിച്ച് പൊറ്റയിളക്കി കുളമാക്കുന്ന സമ്പ്രദായം അടുക്കളയുടെ സ്ലാബിന്മേൽ തന്നെ അയാൾ കയറി പ്രതിഷ്ഠിച്ചു. തീർച്ചയായിട്ടും വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഭർത്താവ് ഭാര്യയെ വഴക്ക് അതീതമായിട്ട് നല്ല രീതിയിൽ വഴക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ചൂടിൽ എന്തൊക്കെയോ ഭർത്താവ് പറഞ്ഞെന്ന് അദ്ദേഹത്തിന് തന്നെ ഓർമ്മയുണ്ടാവില്ല. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം ഭാര്യയുടെ അവസ്ഥ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് സഹതാപം തോന്നുന്നത്. അപ്പം എന്ത് ചെയ്യും? പിന്നെ അവളെ നല്ല രീതിയിൽ വേദനിപ്പിക്കാത്ത രീതിയിൽ അവളുടെ ഇഷ്ടം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഈ തല്ലിയ കൈകൊണ്ട് തന്നെ തലോടുന്ന ഭർത്താക്കന്മാരാണ് നമുക്കൊക്കെ ചുറ്റുമുള്ളത്. കാര്യം ഭാര്യയും സന്തോഷിപ്പിക്കണം, എന്നാൽ തൻ്റെ കാര്യങ്ങൾ നടക്കുകയും വേണം. ആ രീതിയിൽ പരിസരത്തിൽ, അതായത് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഭാര്യ നല്ല വഴക്ക് പറയും, ചിലപ്പോൾ അടിക്കുകയും ഒക്കെ ചെയ്യും. ഓ, താൻ ആണാണെന്നൊക്കെ കാണിക്കാൻ. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ അങ്ങനെയല്ല, അവനൊരു ഭർത്താവാണ്, ഒന്ന് കൂട്ടത്തോടെ അവൾക്ക് ഞാനാണെങ്കിൽ കൊടുത്തേനെ എന്നൊക്കെ പറയും. പക്ഷേ ഈ തല്ലാനും അല്ലെങ്കിൽ തല്ലുകൂടാനൊക്കെ എളുപ്പമാണ്. പക്ഷേ അതില്ലാത്തൊരു കുടുംബമാണ് ഏറ്റവും വലുതായിട്ട് അല്ലെങ്കിൽ പ്രാധാന്യത്തോടു കൂടി നാം കാണേണ്ടത്. അപ്പോൾ ഇവിടെയും ഭർത്താവ് വഴക്ക് പറഞ്ഞു, കുട്ടി കരഞ്ഞു, കുട്ടിനെ ഉറക്കി അടുക്കളയിൽ ചായ വയ്ക്കാൻ പോയപ്പോൾ ഭാര്യയുടെ പുറകെ ഭർത്താവ് പോവുകയാണ്. പാലില്ല, പാൽപ്പൊടി ചേർത്ത് തരട്ടെ. അത് അയാൾക്ക് സ്വതേ പാൽപ്പൊടി ചായ വയ്യ. പക്ഷേ അതിപ്പോൾ പറയുക വയ്യ. ആഭ്യന്തര യുദ്ധങ്ങൾ രാജ്യത്തിന് ആപത്താണെന്നറിയുന്ന ഒരു എളിയ പ്രവർത്തകനാണല്ലോ അയാൾ. പെട്ടെന്ന് കുട്ടി വീണ്ടും കരഞ്ഞു. തീനാളം ചെറുതാക്കി വെച്ച് അവൾ പോയി കുട്ടിയെ എടുത്തുകൊണ്ടുവന്ന് കുട്ടിയുടെ ഉള്ളിൽ പ്രാവുകൾ കുറുങ്ങുന്ന ഒച്ച അല്ലെ. അപ്പൊ പാൽപ്പൊടി ചായ അദ്ദേഹത്തിന് ഇഷ്ടമല്ല. പിന്നെ ഭാര്യയെ ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട് കുഴപ്പമില്ല, കാരണം ആഭ്യന്തര യുദ്ധമാണ് അല്ലെ. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമാധാന ഉടമ്പടികളിലൂടെയൊക്കെ നമുക്ക് പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും. പക്ഷേ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടാകുന്ന ഈ ആഭ്യന്തര യുദ്ധത്തിന് ആരെങ്കിലും ഒരാൾ, ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, ഒന്നുകിൽ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ വലിയ യുദ്ധമായിട്ട് അത് പൊട്ടിപ്പിളരുക തന്നെ ചെയ്യും. അപ്പം കുട്ടി വീണ്ടും കരയാണ്. കുട്ടിയെ എടുത്തുകൊണ്ട് വന്നു. രാത്രി തീരെ ഉറങ്ങിയില്ല ഞങ്ങൾ രണ്ടുപേരും. എന്തൊരു വലുവ അവൾക്ക്. മകളെ മടിയിലിരുത്താൻ അയാൾ കൈകൾ നീട്ടി. കുട്ടി ഇഷ്ടക്കേടോടെ അയാളിൽ നിന്നും അകലാൻ തുടങ്ങി. അമ്മ ചായ എടുക്കട്ടെ, അമ്മു ഒന്ന് അച്ഛൻ്റെ അടുത്തിരിക്കേ. മകളെ അവൾ അയാളെ ഏൽപ്പിക്കാൻ നോക്കി. കുട്ടി കൂട്ടാക്കുന്നില്ല. കൊഞ്ചിക്കുറുകയോ താലോലിക്കുകയോ ചെയ്യാനറിയാത്ത ആ അച്ഛനെ മകൾക്കു വേണ്ട. എത്ര വിചാരിച്ചാലും അയാൾക്ക് കുട്ടികളെ ഇണക്കാൻ അറിയില്ല. കൊഞ്ചലിൻ്റെ രാജകുമാരി, അയാൾ ഉള്ളിൽ വിളിച്ചു. നിന്റെ പരിചരണത്തിന് നിന്റെ അമ്മ തമ്പുരാട്ടി തന്നെ പറ്റൂ അല്ലെ. സാധാരണ കുട്ടികളാകുമ്പോൾ അച്ഛനമ്മമാരോട്, ചിലപ്പോൾ ചില കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്കാണെങ്കിൽ അമ്മമാരോടായിരിക്കും ഇഷ്ടം കൂടുതൽ, പെൺകുട്ടികൾക്ക് തിരിച്ചും അച്ഛന്മാരോട്. പിന്നെ ചില വീടുകളിൽ അച്ഛന്മാർക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ തന്നെ മക്കളെ ലാളിക്കാൻ അറിയുണ്ടാവില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ അച്ഛൻ സ്ഥിരമായിട്ട് വീട്ടിലില്ലാത്തൊരാളാണ്. അതുകൊണ്ട് തന്നെ കുട്ടി കരയുമ്പോൾ ചായ വെക്കട്ടെ അവന് കുട്ടീനെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തപ്പോൾ അച്ഛന് തീരെ ഇഷ്ടം, അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല മോൾക്ക്. അതുകൊണ്ട് അച്ഛൻ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കൊഞ്ചൻ്റെ രാജകുമാരി, ഓ നീ വലിയ ആള് എന്ന വീട്ടിൽ കുട്ടിയതാവാണ്. അയാളുടെ ആക്ഷേപം കേട്ട പോലെ കുട്ടി പുളഞ്ഞു. കരയണ്ട, അമ്മ അമ്മണിക്ക് നല്ല കഥ പറഞ്ഞു തരാലോ. കിതപ്പിനും കുറുങ്ങലിനും ഇടയിൽ കുട്ടി വിമ്മിട്ടപ്പെട്ട് അവളുടെ ഇഷ്ടം അറിയിച്ചു. കറുത്തങ്ങേലിയുടെയും വെളുത്തങ്ങേലിയുടെയും കഥ അതന്നെ പറഞ്ഞു തരാട്ടോ. പെട്ടെന്ന് വാഷ്ബേസിന് ചുവട്ടിലിരിക്കുന്ന ചവറ്റുകുട്ട ചൂണ്ടി ഭാര്യ അയാളോട് ചോദിച്ചു. നോക്കിയേ, ഇതൊന്ന് താഴെ കുപ്പയിൽ കൊണ്ടിട്ട് വരാമോ? കാലുകൊണ്ട് അമർത്തി താഴ്ത്തി താഴ്ത്തി ഇനി അതിലൊട്ടും സ്ഥലമില്ല. അപ്പോൾ കുട്ടീനെ അമ്മൂനെ അച്ഛനെടുക്കട്ടെ, ഒന്ന് അച്ഛൻ്റെ അടുത്ത് ഇരിക്കുക പറഞ്ഞു. അമ്മൂന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടീനെ അടുത്തിരുത്തി അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ചായ വയ്ക്കണം. അപ്പോൾ കഥ പറഞ്ഞു തരാട്ടെ. കുട്ടികൾക്ക് കഥ ഭയങ്കര ഇഷ്ടമാണല്ലോ. പക്ഷേ ഇന്നത്തെ സമൂഹത്തിൽ കഥ കേൾക്കാനോ കഥ പറയാനോ ആരും ഇല്ലാത്തൊരവസ്ഥയാണ് അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെയൊക്കെ ബാല്യം ആലോചിക്കുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ബാല്യത്തെക്കുറിച്ച് നമ്മൾ ഓർക്കുക വേണം. പണ്ട് മുത്തശ്ശിമാരുടെയും അല്ലെങ്കിൽ മുത്തശ്ശന്മാരുടെയും അച്ഛനമ്മമാരുടെയൊക്കെ ലാളനകൾക്കിടയിൽ രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും നാടോടി കഥകളുടെയൊക്കെ ശീലുകൾ കേട്ടാണ് കുഞ്ഞുങ്ങൾ വളർന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് മുത്തശ്ശിമാരാണെങ്കിലും അവർ സീരിയൽ കഥകളെ പറഞ്ഞു കൊടുക്കുള്ളൂ. അച്ഛനമ്മമാർക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നേരെയില്ല. കാര്യം ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണം അല്ലെ. മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ല, കഥ പറഞ്ഞു കൊടുക്കാൻ സമയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കഥ പറയുക. അത് ആരുടെ കഥ? വെളുത്തങ്ങേരുടെയും കറുത്തങ്ങേരുടെയും കഥ ഞാൻ പറഞ്ഞുതരാട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുക്കളയ്ക്ക് പോകുമ്പോഴാണ് അവിടെ നമ്മുടെ ചവറ്റുകുട്ട
മാലിന്യങ്ങളൊക്കെ ഇട്ട് വരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ ഉള്ളത്. അതൊന്ന്, അതായത് ഏറ്റവും മുകളിലുള്ള ഫ്ലാറ്റിലെ നിലയിലാണല്ലോ ഇവരിയ്ക്കണേ, ഇതൊന്ന് താഴത്തു കൊണ്ട് ഇട്ടിട്ട് വരുമോ? അമിതി അമിതി, അതായത് മാലിന്യം കൂടി കൂടി വല്ലാണ്ടായിരിക്കണമെന്ന് ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്. പച്ചക്കറി ശേഷിപ്പും മുട്ടത്തോടും പഴത്തുലിയും കടലാസും ഒക്കെ കൂടി അളിഞ്ഞു ചേർന്ന് കറുപ്പ് പടർന്ന കൂടെ കണ്ടപ്പോൾ തന്നെ അയാൾക്ക് ഛർദ്ദിക്കാൻ വന്നു. അയ്യടാ, എനിക്ക് വെച്ചിരിക്കുന്ന ഒരു ജോലി അതാ, ഇയാൾക്ക് തന്നെ കൊണ്ട് കളയരുതോ? സൂക്ഷിച്ചു വെച്ചേക്കുന്നു, എനിക്ക് തരാൻ കുന്തം. അയാൾക്ക് ചായ കൂട്ടിക്കൊണ്ടിരുന്ന ജ്വാലാമുഖി പെട്ടെന്ന് പുറത്തേക്ക് ചീറ്റിച്ചാടി. നമ്മൾ പിന്നെ വലിയ നേതാവല്ലേ, ഇതൊക്കെ തൃക്കരം കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഭരണചക്രം ലേ, എന്താ സംഭവിച്ചേ? പെട്ടെന്ന് അതുവരെ ലക്ഷ്മീദേവി പോലെ ആയിരുന്നു ഭാര്യയെങ്കിൽ പിന്നീട് എന്തായി മാറി അവിടെ? ജ്വാലാമുഖി ലേ, ദേഷ്യം വന്നിട്ട്. കാരണം അത്രയും മുകളിന്ന് താഴെ ലിഫ്റ്റിൽ ഇറങ്ങിയിട്ട് ആ ചവറ്റുകൊട്ട അവിടെ കളയാനാണ് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞതെങ്കിലും അതൊക്കെ കണ്ടപ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വന്നു. പൊതുവെ പുരുഷന്മാരെങ്ങനെയാ അടുക്കളയിൽ കയറാറില്ല, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ് സാധാരണ പുരുഷന്മാർ ചെയ്യാറുള്ളത്. ഇന്ന് കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മുടെ അമ്മമാർ പ്രത്യേകിച്ച് ആണുങ്ങൾ അടുക്കളയിൽ കയറ്റിയിട്ടുണ്ടായിരുന്നില്ല, അവർ പറയുന്ന ഭക്ഷണ സമയത്തിന് എത്തിച്ചു കൊടുക്കുന്ന പതിവേ ഉണ്ടായിട്ടുള്ളൂ. നമ്മുടെ വീട്ടിൽ പട്ടത്തിരിപ്പാട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീദേവി അന്തർജൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അതിഥികളൊക്കെ ഇഷ്ടം പോലെ വരുമായിരുന്നു. അത്രേ സാമൂഹ്യ പരിഷ്കർത്താവ് എഴുത്തുകാരനൊക്കെ അല്ലേ. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് അതിഥികൾ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന അവരൊക്കെ വരുന്ന സമയത്ത് ഊണ് കാലാക്കിക്കോളിട്ടുവോ എന്നേ പറയൂ. അല്ലാണ്ട് ഇന്നത്തെ പോലെ ഒരു ചായ വയ്ക്കുമ്പോൾ പഞ്ചസാര എടുത്തു കൊടുക്കാൻ ഭർത്താവ് പോയി നിൽക്കുക, അല്ലെങ്കിൽ മുട്ട ഓംലെറ്റ് ചെയ്യുമ്പോൾ ഉള്ളി എരിഞ്ഞു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഇറച്ചിയൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ചേരുവകൾ തയ്യാറാക്കി കൊടുക്കുക എന്ന രീതിയിൽ ഇന്നത്തെ കാഴ്ചപ്പാട് പോലെ അല്ല അന്ന് പുരുഷന്മാരെ അല്ലേ. തീർച്ചയായിട്ടും നമുക്ക് നല്ല ഒരു ഭർത്താവും ഭാര്യയും തമ്മിൽ പ്രത്യേകിച്ച് ഇന്നൊക്കെ രണ്ടുപേരും ജോലിക്ക് പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരു പരസ്പര സഹായം രണ്ടുപേരും അല്ലെങ്കിൽ സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നത്. അത് അത്യാവശ്യമാണ് താനും. എങ്കിൽ തന്നെയും ഇവിടെ ഇദ്ദേഹത്തിനോട് ചവറ്റുകൊട്ട കളയാൻ അതിലെ മാലിന്യം കളയാൻ പറഞ്ഞപ്പോൾ അതങ്ങോട് ബോധിച്ചില്ല. അപ്പം അങ്ങോട് ഭാര്യയ്ക്ക് ദേഷ്യം വരണം. അതാണ് ജ്വാലാമുഖി എന്ന് തന്നെ കഥാകാരി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പറഞ്ഞു, ഓ അപ്പം ഈ നേതാവിനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, ഭരണചക്രത്തിലല്ലേ പറ്റൂ. അയാൾക്ക് അബദ്ധം പറ്റിപ്പോയി, ആഭ്യന്തര വിപ്ലവം തുടങ്ങിക്കഴിഞ്ഞു, ഇനി രക്ഷയില്ല. ഭാര്യയുടെ ഒച്ചയും നിന്നയും പൊന്തി തെറിക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടി അതിനെ തള്ളി മാറ്റാൻ നോക്കി. അമ്മേ അമ്മേ തല്ലൂടണ്ടമ്മേ, അയാൾക്ക് മകളോട് പ്രിയം തോന്നി. പനിയും ശ്വാസമുട്ടുമായി ക്ലേശിക്കുന്ന ആ ബാലസേനാനി വിചാരിച്ചാലും ഈ ഉൾപോര് പെട്ടെന്ന് അവസാനിക്കില്ലെന്ന് അയാൾക്കറിയാം. ചായക്കപ്പിന് വേണ്ടി കാത്തിരുന്ന് ചായക്കപ്പിലേക്ക് കൊടുങ്കാറ്റുകളെ അഴിച്ചുവിടുകയാണ് താൻ ചെയ്തതെന്ന് അയാൾ അബദ്ധനായി. ഇനി എന്ത് ചെയ്യാനാണ്? കാറ്റിനെ അഴിച്ചുവിടാനല്ലാതെ പിടിച്ചു കെട്ടാനുള്ള തന്ത്രം അയാൾക്കിപ്പോൾ ഓർമ്മ വന്നില്ല. അതുകൊണ്ട് കാറ്റ് അതിൻ്റെ പോക്കിന് പോയിക്കോട്ടെ എന്നോർത്ത് അയാൾ ഇരിപ്പ് മുറിയിലേക്ക് പോന്നു. എന്നാൽ അടുക്കള പുക അയാളെ അവിടെ ഇരുത്തി പൊറുപ്പിച്ചില്ല. നിരക്ഷയില്ല, വായിന്ന് വന്നു അല്ലേ, പറ്റില്ല എന്നങ്ങോട് വന്നു. അതിന് രാത്രിയാണ് കുട്ടിക്ക് പനി വന്നിട്ട് കഷ്ടപ്പെട്ടിട്ട് ഭാര്യ ഇരിക്കണം, അതൊന്നും ഓർത്തില്ല അദ്ദേഹം. പിന്നെ ആഭ്യന്തര ലഹളയാണ് അല്ലേ. അപ്പൊ തീർച്ചയായിട്ടും കുട്ടി കിടക്കുന്ന പനിച്ച് കിടക്കുന്ന കുട്ടിയടക്കം അമ്മയെ തല്ലുണ്ട്, അമ്മയെ പ്ലീസ് പ്ലീസ് എന്ന് പറയുന്ന എപ്പോഴും നമ്മൾ നോക്കിയിട്ടുണ്ടോ അച്ഛനമ്മമാർ തമ്മിൽ ഭയങ്കര വഴക്കും പ്രശ്നമാകുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്ന് വിഷമിക്കുന്നത്? എപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് നമ്മൾ ഓർക്കണം. കാര്യം സമൂഹത്തിൽ അവർ നല്ല പൗരന്മാരായിട്ട് സദാചാര മൂല്യങ്ങളും അല്ലെങ്കിൽ സഹാനുഭൂതിയും കരുണയും ഒക്കെ ഉള്ള സമൂഹത്തെ സേവിക്കാനുള്ള നല്ല മനസ്സുമായിട്ടായിരിക്കണം നമ്മുടെ മക്കളൊക്കെ വളരേണ്ടത്. അപ്പോൾ ഒരിക്കലും അവരുടെ ഇടയിൽ നിന്ന് തല്ലുകൂടാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു രക്ഷയില്ല. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? അങ്ങനെ സ്വീകരണ മുറിയിലേക്ക് പോയി. പക്ഷേ അവിടെ ഭാര്യ ശാന്തയായിട്ടുണ്ടോ? ഇല്ല. പറ, എങ്ങോട്ടാ തെണ്ടാൻ പോയത്? ഏത് മൂദേവിയായിരുന്നു കൂടെ? അവൾ അയാളുടെ സ്ത്രീബന്ധ കഥകൾ നിറച്ചു വെച്ച ഒരു പടക്കപ്പുരയാണെന്നും കലാപത്തിൻ്റെ ഒന്നാം മണി മതി അതിന് തീപ്പെട്ടി ശബ്ദായമാനമാകണമെന്നും അയാൾ അറിഞ്ഞതില്ല. എന്നിട്ടും ഒരു പൊതുകാര്യ പ്രസക്തന് സ്ത്രീലോകം പുരുഷലോകം എന്നിങ്ങനെ ഭൂമിയെ പങ്കുവെക്കാനാവുമോ? പക്ഷേ ഇത് ഈ മൺകൂസിനോട് പറഞ്ഞിട്ട് എന്താ? അതുകൊണ്ട് അവൾ തൻ്റെ ആത്മാഭിമാനത്തിലേക്ക് പട നയിക്കുന്നത് അയാൾ സഹിക്കുന്നു. ത്യാഗശീലം ഉള്ളിലെങ്കിലും ഗുണങ്ങളെ തരുമല്ലോ. ത്യാഗശീലം വീട്ടിനുള്ളിലെങ്കിലും ഗുണങ്ങളെ തരുമല്ലോ. മാത്രമല്ല ക്ഷുഭിതയായ അവളെ അയാൾക്ക് പേടിയാണ്. ബാധോപദ്രവം ഉണ്ടെന്ന് തോന്നും അവളെ കണ്ട.
വക്രിച്ചു പോകുന്ന മുഖഭാവങ്ങൾ, ഒരിക്കലും അവളെ പോലുള്ള ഒരുവൾ പുറത്തേക്കെറിയുമെന്ന് വിചാരിക്കാൻ വയ്യാത്തത്ര ചന്തം കെട്ട വാക്കുകൾ, ചുരമാന്തിക്കൊണ്ട് മുറികളിൽ നിന്ന് മുറികളിലേക്കുള്ള വേഗം കൂടിയ നടത്തം. പൊതുവെ സ്ത്രീകൾ അങ്ങനെയാണ്. ദേഷ്യം വന്നെന്താ പുറകുറുത്തുകൊണ്ടേയിരിക്കും. ഭർത്താവ് കേൾക്കുന്നുണ്ടോ, ഭർത്താവിൻ്റെ അമ്മ കേൾക്കുന്നുണ്ടോ, ഭർത്താവിൻ്റെ വീട്ടുകാർ, അതൊന്നും പ്രശ്നമല്ല. കാര്യം നമുക്ക് എന്തെങ്കിലും ദേഷ്യം വന്നാൽ അപ്പം തന്നെ അത് പുറത്തേക്ക് കാണിക്കണം. പക്ഷേ പല സ്ത്രീകളും, പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയുക, എന്താ പറയുക അറിയോ, തറവാട്ടിൽ പിറന്നവളാണ്, അതുകൊണ്ട് അവൾ അവിടുത്തെ വഴക്കൊന്നും പുറമേക്ക് അറിയിച്ചില്ല എന്ന് പറയും. പക്ഷേ ഇന്നത്തെ തലമുറയിലെ പുതിയ പെൺകുട്ടികൾ തറവാടിത്തൊന്നും കാണിക്കാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ നാലാൾ അറിഞ്ഞാലേ അവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഏത് മൂദേവിയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? നമുക്കറിയാം രാഷ്ട്രീയക്കാർ, അതുപോലെ പോലീസുകാർ, ഏത് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്കിടയിൽ പുരുഷൻ സ്ത്രീ എന്നുള്ളൊരു വേർതിരിവാക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടിയ മേഖലയാണ് ഈ രണ്ട് മേഖലയും, രാഷ്ട്രീയ മേഖലയാണെങ്കിലും നമ്മുടെ ഈ പോലീസിൻ്റെ മേഖലയാണെങ്കിലും. എന്നിരുന്നാൽ തന്നെയും നമ്മളിപ്പോൾ എന്താ പറയുക, രാഷ്ട്രീയക്കാരിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പാണെങ്കിലും എന്താ പറയുക, പ്രചരണത്തിനൊക്കെ പോണ സമയത്ത് അയ്യോ എൻ്റെ ഏട്ടൻ കണ്ട ചീത്ത പറയുകയോ എൻ്റെ കൂടെ നിൽക്കണ്ടെന്ന് വനിതാ സ്ഥാനാർത്ഥി പറയാൻ പറ്റുമോ? പുരുഷന്മാരെല്ലാവരും കൂടെ പ്രചരണത്തിന് മുമ്പ് ആകെ സ്ത്രീയായിട്ട് ചിലപ്പോൾ ആ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുള്ളൂ. അയ്യോ എൻ്റെ ഏട്ടനെ സംശയമാണ്, എന്നെ അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. തിരിച്ചും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പം തീർച്ചയായിട്ടും ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഒരു കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളലുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ സാധനമാണ് ഈ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലേ, സംശയത്തിൻ്റെ ഒരു തീപ്പൊരി ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മനസ്സിലുണ്ടായിക്കഴിഞ്ഞാൽ മരണം വരെ അത് അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അതിന് ഏറ്റവും വലിയ സഹായിയായിട്ട് വരുന്നത് ആരാണെന്നറിയോ? മൊബൈലുമാണ്. അല്ലെ, ഒരു പക്ഷേ മൊബൈൽ ഫോണുകളിൽ മെസ്സേജ് വരികയോ വിളിക്കുകയോ അല്ലെങ്കിൽ ഫോട്ടോ വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എത്രയോ കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ ശിഥിലമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംശയങ്ങളുടെ നിഴൽവെട്ടങ്ങൾ ഇല്ലാതെ തന്നെ ജീവിതം നന്നായി കൊണ്ടുപോകാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും നല്ല ഒരു സമാധാനമായിട്ടുള്ള ജീവിതം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഇവിടെ നമ്മുടെ ഭർത്താവിനെ ഒന്നും പറയാൻ വാക്കുകളില്ല, പറയാൻ സമ്മതിക്കണില്ല. കാര്യം കെട്ടുകഥകൾ, പരസ്ത്രീ ബന്ധങ്ങളുടെ കെട്ടുകഥകൾ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിന്ന് ഓരോ വിഴുപ്പ് പാണ്ഡങ്ങൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അയാൾക്ക് പേടിയാണ് അവളെ. ഒരിക്കൽ വിചാരിച്ചതാണ്, കുളി കലി തുള്ളുന്ന കാടി തുള്ളുന്ന ഇതുപോലുള്ള നേരങ്ങളിൽ അവൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരു ടേപ്പിൽ പിടിച്ചു വെക്കണം, പിന്നെ ശാന്തമായിരിക്കുമ്പോൾ അത് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കണം. അയാൾക്ക് തീർച്ചയാണ് രാഷ്ട്രീയത്തിലെ ഈ തന്ത്രം കൊണ്ട് അവളെ ഒതുക്കാം. മാനക്കേടുകൊണ്ട് അവൾ ചത്തുപോകും. കുടുംബാഭിജാത്യത്തിൻ്റെ വമ്പും വീരവും പഴുത്തളിഞ്ഞ്. അല്ലേ, നമുക്കറിയാം നമ്മുടെ തീർച്ചയായും സ്ത്രീകൾ ദേഷ്യം വരുമ്പോൾ ഈ പെറുപെറുക്കൽ മാത്രമല്ല കേട്ടോ, അല്ലെ, എങ്ങനെയാണ് നല്ല സ്പീഡിൽ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. നമ്മൾ പറയുന്നത് ആരെയും കേൾക്കണ്ടോന്ന് അറിയണം. കേട്ടിട്ട് അവർ സമാധാനം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ കേൾക്കണം. അല്ലേ, നമ്മൾ ഒന്ന് ഓർത്ത് നോക്കുക, നമുക്ക് വഴക്ക് ഉണ്ടാകുന്ന സമയത്ത് രണ്ടുപേരും പരസ്പരം കലഹിക്കുമ്പോഴാണ് വഴക്ക് കൂടുക. അതിൽ ഒരാൾ ഒന്നും മിണ്ടാതിരുന്ന് നോക്കൂ, ആ പറയുന്ന ആൾ മടുക്കുമ്പോൾ തനിയെ നിർത്തിക്കൊള്ളും. ഇവിടെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് നമ്മുടെ ഭർത്താവ് വിചാരിക്കുന്നുണ്ട്, എന്താ വിചാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒളി ഓഡിയോ അല്ലെങ്കിൽ ആ തന്ത്രം ടേപ്പ് റെക്കോർഡിൽ അവൾ പറയുന്ന ആ സൗണ്ട് അങ്ങോട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അവളെ തന്നെ ശാന്തമായിട്ടിരിക്കുമ്പോൾ നല്ല സമാധാനമായിട്ട് ഓർമ്മയുണ്ട്, നീ എന്നെ പറഞ്ഞത് കേൾക്ക് കേൾക്ക് എന്ന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സോട്ട് സമ്മതിക്കുന്നുമില്ല. അത് രാഷ്ട്രീയത്തിലാണെങ്കിലോ ഏറ്റവും വലിയ രാഷ്ട്രീയ ആയുധമായിരിക്കും ഈ റെക്കോർഡിങ്, അല്ലേ. അയാളുടെ അപ്പോൾ ഫോൺ ശബ്ദിച്ചു. എടുക്കാൻ അയാൾ എണീറ്റെന്നേ, പക്ഷേ അടുക്കളയിൽ നിന്നും ഒരു കുതിച്ചു ചാട്ടം ചാടി വന്ന് അത് കൈക്കലാക്കി. പിന്നെ ദൂരെ എവിടെയോ മിസൈൽ തൊടുത്തിരിക്കുന്ന ഒളിപ്പോരാളിയോടായി യുദ്ധം. ആ തഞ്ചത്തിനയാൾ അടുക്കളയിൽ നിന്ന് ചായ മോഷ്ടിച്ച് കിടപ്പറയിലേക്ക് രക്ഷപ്പെട്ടു. എന്നാലും മാളത്തിലേക്ക് ഇഴയുന്ന പാമ്പിന് പാതി ഉടലിലേറ്റ അടി പോലെ അയാൾക്ക് അപ്പോഴും കിട്ടി ഒരു പരിഹാസം. വന്നു കയറിയില്ല, അതിനു മുമ്പ് വിളിച്ചു തുടങ്ങി ഓരോരുത്തര്. അയാൾ മിണ്ടിയില്ല. നാടൊട്ടുക്ക് പെങ്ങന്മാരല്ലേ എൻ്റെ നാത്തൂമാര്, എനിക്ക് പൊറുതിരില്ല, എപ്പോഴും വിളിയോട് വിളി. ചേട്ടൻ എങ്ങോട്ട് പോയി, എപ്പം വന്നു, മടുത്തു. അല്ലേ, അപ്പോൾ അപ്പോഴാണ് പെട്ടെന്ന് ഫോണ് വന്ന്. പ്രത്യേകിച്ച് നമുക്കറിയാലേ, നമ്മുടെ ഭാര്യമാർക്ക് സംശയം വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ഫോണ് അല്ലേ വിളിച്ചു നോക്കുക, അല്ലെങ്കിൽ ആരെ വിളിച്ചു, എത്ര നേരം സംസാരിച്ചു, ആർക്ക് മിസ്ഡ് കോൾ അടിച്ചു, ആര് മെസ്സേജ് അയച്ചു, അങ്ങനെ പല രീതിയിൽ ഈ സംശയം കൂടി 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 ചിലപ്പോൾ വാട്സപ്പ് വരെ ഭർത്താക്കന്മാരുടെ ഹാക്ക് ചെയ്തിട്ട് അവർക്ക് വരുന്ന മെസ്സേജ് വരെ കണ്ടുപിടിച്ചിട്ട് കലഹിക്കുന്ന എത്രയോ ഭാര്യമാരെ നമ്മൾ കണ്ടിരിക്കുന്നു. അല്ലേ,
ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഭർത്താവിനാണെങ്കിലും ഭാര്യയോടാണെങ്കിലും പരസ്പര വിശ്വാസമുണ്ടെങ്കിൽ ഏത് മെസ്സേജിനും അല്ലെങ്കിൽ ഏത് ഫോട്ടോയിനും ഏതിനെയും കുടുംബബന്ധത്തെ തല്ലിക്കെടുത്താൻ പറ്റില്ല. അപ്പൊ ഇവിടെയും എന്താ പറയണേ, ഫോൺ ഓടി വന്ന് എടുക്കണം, അവിടെ അടുക്കളയിൽ നിന്നാൽ മതി. പക്ഷെ എന്താ ചെയ്യണേ, ഓടി വന്നിട്ട് ഫോൺ എടുക്കാണ്, ഫോൺ എടുത്തിട്ട് ഓ തുടങ്ങി നാത്തോമാരാണല്ലോ അവിടെ നിന്നൊക്കെയാ വിളി വരണേ, എവിടെ പോയി ഏട്ടൻ, അങ്ങനെ അങ്ങനെ എനിക്ക് എല്ലാം കൊണ്ടും എടുത്തു, അങ്ങനെ കരുതുള്ളി നിൽക്കണം നമ്മുടെ ഭാര്യ. ഫോണിൻ്റെ വായ അവൾ മൂടിയിട്ടുണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ കാലത്ത് ഫോണിലൂടെ മറ്റൊരുവളുടെ മുഖത്തേക്ക് ചെന്ന് വന്ന് ഈ അഗ്നിദ്രാവകം പൊള്ളിച്ചേക്കില്ലേ, അല്ല ഫോണ് അതിൻ്റെ സ്പീക്കർ കൈകൊണ്ട് മറച്ചു വെച്ച് അവൾ ഇങ്ങനെയൊക്കെ എന്നെ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല, രാഷ്ട്രീയ നേതാവാണല്ലോ, നാളെ എന്താവശ്യത്തിനാണോ അവർ വിളിച്ച് അവരെ നാളെ മുഖത്തേക്ക് നോക്കണ്ടേ, അതിൻ്റെ ഒരു ചമ്മൽ അദ്ദേഹത്തിന് ഉണ്ട് താനും. ഫോണിലൂടെ ചെന്ന യുദ്ധത്തിൽ മറ്റവൾ തോറ്റിരിക്കാം, എന്തെന്നാൽ ഫോൺ താഴെ വെച്ച് ഇപ്പോൾ അയാൾ ഇരിക്കുന്നേടം നോക്കി ഒരു വാളും കൂടി വീശിയല്ലോ അവൾ. ചെല്ല് ചേട്ടാ, എറണാകുളത്തേക്കോ തൃശ്ശൂർക്കോ അവർ വിളിക്കുന്നിടത്തൊക്കെ ചെന്നോ, അല്ലെങ്കിൽ നാത്തൂമാരെല്ലാവരും കൂടി എന്നോട് പോരെടുക്കും. കളിയാക്കിക്കൊണ്ട് പറയണം കേട്ടാ, ചെല്ല്, അതാ വിളി വന്നില്ലേ, വേം പോ, എറണാകുളത്തെ കൊണ്ട് തൃശ്ശൂർ അവിടെ എവിടെ വേണമെങ്കിലും പൊക്കോ എന്ന് ഒരു ആക്ഷേപഹാസ്യത്തിൽ അവളെ കളിയാക്കാണ്. ആരോപണങ്ങളിൽ വ്യത്യസ്ത ഉണ്ടായിരുന്നെങ്കിൽ എന്നാൽ യുദ്ധായുധങ്ങളെങ്കിലും മാറി പരീക്ഷിക്കാമായിരുന്നു. ഇതിപ്പോ ഒരേ അടവ്, ഒരേ ഉറുമി അയാൾക്ക് മടുത്തു. അപ്പോൾ സാരിത്തുമ്പ് കടിച്ചു വലിച്ചിരുന്ന കുട്ടി അവളുടെ മറന്നുപോയ ആവശ്യം പെട്ടെന്ന് ഓർത്തു. അപ്പൊ ഇദ്ദേഹം ഓർക്കുകയാണ് തുടങ്ങി. എപ്പോഴും പെണ്ണുങ്ങൾ അങ്ങനെയാണ് കേട്ടോ, വഴക്ക് കൂടുമ്പോൾ പറഞ്ഞു തന്നെ പറയുള്ളൂ, വേറെ പുതിയ ആയുധങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സംശയത്തിൻ്റെ നിലയിലാണെങ്കിൽ പറഞ്ഞു പറഞ്ഞു മെടുത്ത കാര്യമായിരിക്കും, പക്ഷെ വീണ്ടും അത് തന്നെയാക്കും. അപ്പൊ ഇദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, യുദ്ധം അതാണെങ്കിലും കുഴപ്പമില്ല, ആയുധമെങ്കിലും മാറ്റായിരുന്നു, പക്ഷെ ആയുധം എന്താണ്, പണ്ടത്തെ അതേ ആയുധം തന്നെ. അപ്പോഴേക്ക് കുട്ടി വിളിക്കുകയാണ്, അമ്മേ വൈകുണ്ഠത്തിലെത്തിയപ്പോ ശ്രീ ഭഗവതി, എന്നിട്ട് പറയൂ അമ്മേ. അപ്പൊ കഥയുടെ ബാക്കിയാണ് കേട്ടോ, കറുത്തങ്ങയിലും വെളുത്തങ്ങയിലും കഥ പറഞ്ഞിട്ട് പറഞ്ഞതിന്റെ ബാക്കി പറയാൻ പറയാണ്. വൈകുണ്ഠല്ല തീക്കുണ്ടം, മിണ്ടാണ്ടിരിക്കും അവിടെ. ഓ വൈകുണ്ഠം, വൈകുണ്ഠം എന്നല്ല അവിടെ, തീക്കുണ്ടാണ്. കുട്ടി നാണം കെട്ടുപോയി. ജാളിത്തോടെ അവൾ കട്ടിലേക്ക് ഓടിപ്പോയി വീണു. പെട്ടെന്ന് അയാൾ മകളുടെ രക്ഷയ്ക്കെത്തി. അങ്ങനെ നീ തോൽക്കണ്ട കുട്ടി, നമുക്ക് ജയിക്കാനൊരു കളിയുണ്ട്, നീ കണ്ടോ, എൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ, അമ്മയെ തണുപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഭാര്യ അപ്പോൾ പറയുകയാണ്, അല്ല പിന്നെ, എനിക്ക് എപ്പോഴെങ്കിലും ഒരു തൊയിലുണ്ടോ, ഞാനും വീടും കൂടി കെട്ടിമറിഞ്ഞ് ഹോ തുരുത്തിൽപ്പെട്ട പട്ടിയുടെ പോലെ ഓടിപ്പോകാൻ വഴിയില്ലാണ്ട്. പട്ടിയെ പോലെ എന്നാണ് പറയുന്നത്, പൊതുവെ സ്ത്രീകളെ പട്ടികളോട് നായകളോടല്ല പെൺപട്ടി എന്നാ പറയുക, അല്ലെ വീട്ടു മൃഗമാണ് പട്ടികൾ, അതേപോലെയാണ് സ്ത്രീകളെ കാണുന്നത് എന്നാ പറയുക. പുരുഷ മേധാവിത്വത്തിൻ്റെ അല്ലെങ്കിൽ മേൽക്കോയ്മ ഏറ്റവും കൂടുതൽ അതീശത്വം കാണിക്കുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. അപ്പൊ ആ ഒരു പരിദേവനമാണ് നമ്മുടെ നായിക പറയുന്നത്. അയാൾക്കത് രസിച്ചു, മോശമില്ല. സിക്സ്തും ഗുസ്തിയും ഒക്കെ ആണെങ്കിലും ഭാര്യയ്ക്ക് ഭാവനയുണ്ട്. കിടപ്പറയിൽ നിന്നും അയാൾ ഇരിപ്പ് മുറിയിൽ തിരിച്ചെത്തി. തുണിച്ചാരു കസേരയിൽ മെല്ലെയൊന്ന് ആടിയമർത്ത് അയാൾ തൻ്റെ വളർത്തുപട്ടിയെ നോക്കി. ഇലക്ട്രിസിറ്റി ആഫീസിലും പാൽപ്പീടികയിലും ചന്തയിലും കയറി ഇറങ്ങുന്ന, രശീതി തുണ്ടുകൾ സമ്പാദിക്കുന്ന ഒരു പെൺപട്ടി അയാൾ സങ്കല്പിച്ച് നോക്കി. അപ്പോൾ ഭാര്യ ഇങ്ങനെ തണുത്ത് വരുന്നുണ്ട്, പക്ഷേ ദേഷ്യമുണ്ട്. അപ്പോൾ ഭാര്യയെ ഇങ്ങനെ കാണുമ്പോഴും ഭാര്യ ഒരു പട്ടിയുടെ രൂപത്തിൽ, അതും എവിടെയൊക്കെ കയറി ഇറങ്ങുന്ന, കറണ്ട് ഓഫീസിലും റേഷൻ കടയിലും അതായത് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു പെൺപട്ടിയായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. എന്തേ, അയാൾക്ക് ആ വീട്ടുപട്ടിയോട് അരുമ തോന്നി. വിയർപ്പിലും മുഷിപ്പിലും ചന്തം കെട്ട് പാവം അല്ലെ, എന്തോ അയാൾക്കൊരു എന്ത് തോന്നി, ആ വീട്ടുപട്ടിയുടെ ഒരു സഹതാപം തോന്നി. പാവല്ലേ അവള്, ഞാനില്ലാത്തപ്പോ ഈ വീട് എത്ര നന്നായിട്ട് നോക്കുന്നവളാണ് എന്നുള്ള ഒരു സഹതാപം. സഹതാപത്തോടെ അയാൾ വിചാരിച്ചു, കാലം ഇത്തിരി കഴിഞ്ഞോട്ടെ, ഈ നൂറുകണക്കിന് അനുയായികളിൽ ഒരുവൻ എന്ന നിലയിൽ നിന്ന് വളർന്ന ഞാനൊരു രാഷ്ട്രീയമല്ലനായി തീർന്നോട്ടെ, അന്ന് നിന്നെ ഞാനൊന്ന് സുഖിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഡോഗീ, അല്ലെ പട്ടി എന്ന് വിളിക്കുന്നില്ല, ഡോഗീ എന്ന് വിളിക്കണേ, അല്ലെ ഞാനിപ്പോൾ നീ ഇതൊന്നും കാണണ്ട, ഇപ്പം ഞാനൊരു മെമ്പറാണ്, മെമ്പറാണെന്ന് കഥയിൽ പറയുന്നില്ല കേട്ടോ, രാഷ്ട്രീയ പ്രതിനിധി എന്നേ പറയുന്നുള്ളൂ. എങ്കിൽ തന്നെയും ഞാൻ ചിലപ്പോൾ ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളർന്ന് 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 ചിലപ്പോൾ MLA MP മന്ത്രിയൊക്കെ ആയ എന്നെ പിടിച്ചാൽ കിട്ടുമോ, എൻ്റെ പ്രിയപ്പെട്ട ഡോഗീ, അല്ലേ ഞാൻ നിന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും ഇപ്പോൾ ഞാൻ നിൻ്റെ യജമാനനാണ്, ഞാൻ പറയുമ്പോൾ എൻ്റെ പന്തുകൾ കടിച്ചു പിടിച്ച് എത്തിക്കേണ്ടവൾ, ഞാൻ പറയുമ്പോൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേണ്ടവൾ, അല്ലേ എന്താ ഹൈഡ് ആൻഡ് സീക്ക്, കണ്ണുപൊത്തിക്കളി അല്ലേ, അപ്പം ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കേണ്ടവളാണ് നീയെ. ഭാര്യ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ, ഭരിക്കപ്പെടേണ്ടവളാണ്. അപ്പോൾ ഭർത്താവ് പറയുന്നത് എന്ത്, ഭാര്യ കേൾക്കണം. ആ സങ്കല്പത്തിൽ അയാൾക്ക് ചിരി വന്നു. ഇളിക്കണ്ട, അയാൾ ഉള്ളിൽ കണ്ടെത്തിയതുപോലെ
കണ്ടറിഞ്ഞതുപോലെ ഭാര്യ പറഞ്ഞു, ഓ ചിരിക്കൊന്നും വേണ്ട, എന്തോ കണ്ടിട്ട് ചിരി. അതിപ്പോ പുതിയ കാര്യമൊന്നുമല്ല, 8 കൊല്ലമായി കാവൽപ്പട്ടിയുടെ തോലുമായി ഞാൻ വന്നിട്ട്. അപ്പൊ നിങ്ങൾ മനസ്സ് വിചാരിച്ചൊക്കെ എനിക്ക് മനസ്സിലായി, ഞാൻ 8 കൊല്ലമായി നിങ്ങളുടെ കാവൽപ്പട്ടി ആയിട്ട്. താൻ പറ, ഞാനിപ്പൊ എന്തു വേണം? പറഞ്ഞില്ലേ ആ കച്ചറ ഡബയൊന്ന്? പിന്നെയും അതുതന്നെ, കുപ്പത്തൊട്ടി പ്രശ്നം. അയാൾക്ക് ദേഷ്യം വന്നു. ശരി, ഞാൻ മിണ്ടാണ്ടിരിക്കാൻ, നിനക്ക് എന്താ വേണ്ടത് പറ, അല്ലേ? പിന്നെന്താവും ഭർത്താക്കന്മാരുടെ വീട്ടിൽ ചക്കരെ, മുത്തേ, വാവേ, പൊന്നോ എന്തൊക്കെ വിളിക്കുകയല്ലേ, അവർക്ക് തന്നെ അറിയണ്ടാവില്ല. കാര്യം നല്ല രീതിയിൽ പോണോല്ലോ, അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള വാക്കുകൾ മധുരം പുരട്ടിയിട്ട് ഭർത്താക്കന്മാർ വിളിക്കും. അപ്പൊ വീണ്ടും ദേഷ്യം വന്നു. ആ വേസ്റ്റ് ബാസ്കറ്റ് കുപ്പത്തൊട്ടി തന്നെയാണ് കളയാൻ പറഞ്ഞത്. കണ്ടൂടെ നിനക്ക്, യാത്ര കഴിഞ്ഞ് ഞാൻ ക്ഷീണിച്ചാ വന്നത്, കറണ്ടും കൂടി ഇല്ല, എനിക്ക് വയ്യ പടിയിറങ്ങി കയറാൻ, വേറെ എന്ത് വേണേ പറഞ്ഞോ. നോക്ക്, ഞാൻ ഇത്രയും പടി കയറിയിട്ടാണ് വന്നിരിക്കുന്നത്, ലിഫ്റ്റ് വർക്ക് ചെയ്യണില്ല, കറണ്ടില്ല, എനിക്ക് വയ്യ. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഏത് മലയാ നിങ്ങൾ പിടിച്ച് പൊക്കിയേ? വന്നാ തുടങ്ങായി, ക്ഷീണമായി, ക്ഷീണമായി, എന്നാ പിന്നെ എന്തിനങ്ങോട്ട് വരണേ? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ മല പിടിച്ച് പൊക്കിയിട്ട് അതിൻ്റെ ക്ഷീണം കൊണ്ടാണ് അവിടെ കയറി വരുന്നത്? എപ്പോൾ വീട്ടിൽ വന്നാലും ക്ഷീണമാണ്, ക്ഷീണമാണ് പറഞ്ഞു, ഒരു പണിയും ചെയ്യാണ്ട് മുണ്ടാണ്ട് കിടക്കുകയാണ്, അല്ലേ? ഭാര്യയുടെ പരിദേവനം. അയാൾ മിണ്ടിയില്ല. പൊയ്ക്കോ, വല്ല ട്രാൻസ്ഫറോ ജോലിയോ ഒക്കെ വല്ലാർക്കും ഒരുക്കി കൊടുത്തോ, ഉണ്ടാക്കി കൊടുത്തോ, മറ്റുള്ളവരുടെ ഒരു ശാന്തി, എൻ്റെ മാത്രം ആരാച്ചാര്, അല്ലേ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രൊമോഷനോ ട്രാൻസ്ഫറോ രാഷ്ട്രീയക്കാർ നമ്മൾ അങ്ങനെയാണല്ലോ കാണുക, അവർക്കൊക്കെ നീ നിങ്ങൾ ശരിയായി കൊടുത്തോ, എല്ലാവർക്കും ശാന്തി സമാധാനം ആയിക്കൊണ്ട് കൊടുത്തോ, പക്ഷെ എൻ്റെ മുന്നിൽ മാത്രം ആരാച്ചാല്, ബാക്കിയുള്ളവർക്കൊക്കെ ശാന്തി സമാധാനം. അവളിങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ ക്ഷണം നിറഞ്ഞു. അത് അയാളെ തോൽപ്പിക്കാനുള്ള അടവാണ്. നേരിടണം, അതിനെ നേരിടണം, അല്ലേ? എല്ലാ കുടുംബങ്ങളിലും പ്രത്യേകിച്ച് ഭാര്യമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണീരും അടവുമാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ഭാര്യമാരുടെ സിദ്ധിയെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അയാൾ പുതിയ തന്ത്രം മെനഞ്ഞു. എടോ, താൻ അമ്മിണിക്ക് പറഞ്ഞുകൊടുത്ത കഥ വെളുത്തങ്ങേലിയുടെ, അതിൽ ആരാണോ വെളുത്തങ്ങേലിക്ക് ഐശ്വര്യം കൊടുത്തത്? ഭാര്യ അത്തരത്തിലൊരു വഴി മാറൽ അയാളിൽ നിന്നും പ്രതീക്ഷിച്ചില്ല. യുദ്ധമേഖലയിലെ പുതിയ അടവിനെക്കുറിച്ച് അവൾ സംശയിച്ചു. പറ, ആരാ? ഓ, ഇനി കുട്ടിക്കഥ പറയാഞ്ഞിട്ടാ, എന്നാലും പറ, ആരാ? ചോദ്യത്തിൻ്റെ ഉദ്ദേശം ഭാര്യയ്ക്ക് മനസ്സിലായില്ല. എന്നാലും അവൾ പറഞ്ഞു, ശ്രീ ഭഗവതി. എന്താ? ശരി, നീയാ എൻ്റെ ശ്രീ ഭഗവതി, ചെല്ല്, നല്ല കുട്ടിയായിട്ട് ചെല്ല്, അടുക്കളയിലേക്ക് ചെല്ല്. അയാളുടെ വീട്ടുമൃഗം അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല, അയാൾക്കറിയാം. പക്ഷെ അവൾ അങ്ങനെ തോറ്റു തരികയൊന്നുമില്ല. എന്തെങ്കിലും മറുപടി കൊണ്ട് അയാളെ നേരിടും. എന്നാൽ അത്രയും നേരമുണ്ട് അയാൾക്ക് സ്വന്തമായി. അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയുടെ ഈ പിണക്കം ഒന്ന് മാറ്റാൻ, ഒന്ന് അവളെ പ്രശംസ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാര്യ അതിനൊന്ന് തണുക്കുന്ന് എല്ലാ ഭർത്താക്കന്മാർക്കും അറിയാം. അപ്പോൾ അമ്മമാരാണെങ്കിലും ഭാര്യമാരാണെങ്കിലും രണ്ടുപേർക്കിടയിലും വിഷമിക്കുന്ന ആൺമക്കൾ, പ്രത്യേകിച്ച് ആരുടെ കൂടെ നിൽക്കണമെന്നറിയാത്ത ധർമ്മസങ്കടത്തിലാവുമ്പോൾ ആരുടെ ആണ് ഏറ്റവും വീക്ക്നെസ് പോയിന്റ് നോക്കിയിട്ട് അതിൽ കയറി പിടിക്കും. അതുതന്നെയാണ് ഇവിടെ ഭാര്യയുടെ കണ്ണീർ കണത്തിന് മുന്നിൽ പ്രത്യേകിച്ച് നീ എൻ്റെ ശ്രീഭഗവതിയാണ് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും പറയാൻ ഇല്ല. അയാൾക്ക് അതും അറിയാം, അവളെ കൂർമ്മബുദ്ധി എന്ന് വിളിച്ചുകൂടാ. ബുദ്ധി പ്രവർത്തിക്കുന്നതിലൂടെ അവളുടെ ആമച്ചുമട് തൽക്കാലം അയാൾക്ക് രക്ഷയാണ്. എതിർവാദം അവൾ കണ്ടെത്തും വരെ അയാൾക്ക് ശാന്തമായി ഉറങ്ങാമല്ലോ. അത്രയ്ക്ക് ക്ഷീണിതനാണല്ലോ അയാൾ. കൂർമ്മബുദ്ധി അല്ല കേട്ടോ, ഭാര്യ ഇപ്പം അടങ്ങിയതേ ഉള്ളൂ, കൂർമ്മബുദ്ധി അല്ല, ആമച്ചുമട്, പതുക്കെ ബുദ്ധി പ്രവർത്തിക്കൂ, അത്രയും നേരം പക്ഷേ ശാന്തി സമാധാനം ഉണ്ടാവും. കിടപ്പറയിൽ ശാഠ്യവും കണ്ണീരുമായി കിടക്കുന്ന മകളുടെ വാശി അവൾ കഥ പറഞ്ഞു കേട്ട് അയാൾ തുണിച്ചാരു കസേരയിൽ കണ്ണടച്ചു. പിന്നെ എല്ലാം ശാന്തം. അവൾ പനിയുള്ള കുട്ടിയെ ക്ഷണം കൊണ്ടുറക്കി. അടുക്കളയിൽ ഭർത്താവിൻ്റെ രുചിക്കൊത്ത വറക്കലും പൊരിക്കലും നടത്തി. എന്നിട്ട് ക്ഷീണിച്ചു പോയ അയാളുടെ ശ്രീഭഗവതി കുപ്പത്തൊട്ടിയുമായി എല്ലാ പടികളിറങ്ങാൻ തുടങ്ങി. 1, 2, 3 അങ്ങനെ എത്ര കയറ്റിറക്കങ്ങളാണ് ഒരു ആയുസ് ഗീതാഹിരണ്യൻ, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ഇവിടെ ഭാര്യയെ അനുനയിപ്പിച്ചപ്പോൾ അവൾ തന്നെ ശാന്തി സമാധാനമായി. അവസാനം കുട്ടിയെ അവൾ തന്നെ ഓർക്കുന്നു. അത് കഴിഞ്ഞ് ഭർത്താവിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി അവൾ തന്നെ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് എടുത്ത് പതുക്കെ പടികൾ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, പുരുഷ മേധാവിത്വം പല രീതിയിലും സ്ത്രീകളെ പ്രലോഭിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ അടിമകളാക്കി വെക്കാറുണ്ട്. അത്തരത്തിൽ എന്നാലും സ്ത്രീകൾ പുരുഷൻ്റെ ആ മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അതേ ഇത് തന്നെയാണ് നമ്മുടെ ഗീതാഹിരണ്യനും ഈ കഥയിൽ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായിട്ട് നമ്മുടെ മാധവിക്കുട്ടിയുടെ നെയ്പായസം, കോലാട് തുടങ്ങിയിട്ടുള്ള കഥകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഭർത്താവിനും മക്കൾക്കും വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മമാരുടെ മുഖമാണ് മാധവിക്കുട്ടിയുടെ ആ കഥകളിൽ പരാമർശിക്കുന്നത്. എപ്പോഴും സ്ത്രീ എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ, നിസ്സഹായതയുടെ, സാന്ത്വനത്തിൻ്റെ എല്ലാറ്റിൻ്റെയും ഒരു മൂർത്തിമത് ഭാവമായിരിക്കും പലപ്പോഴും സ്ത്രീകൾക്കുള്ളത്. സ്ത്രീജന്മം പുണ്യജന്മം എന്നാണ് പറയുന്നതെങ്കിലും
എല്ലാ രീതിയിലും നമുക്ക് ഒരു കുടുംബം എന്ന് പറയുമ്പോൾ ഭാര്യാഭർത്തൃ ബന്ധം മാത്രമല്ല ഒരു കുടുംബം എന്ന് പറയുമ്പോൾ, അതിൽ മക്കള്, പിന്നെ ഭർത്താവ്, ഭാര്യ, അച്ഛൻ, അമ്മ, മുത്തശ്ശൻ, മുത്തശ്ശി എല്ലാവരും ഉൾപ്പെടും. അവരെയൊക്കെ അനുനയിപ്പിച്ചു കൊണ്ട് ഒരു കുടുംബം കൊണ്ടുപോയാൽ ജീവിതത്തിൽ മോക്ഷം നേടാൻ വേറൊരു മാർഗം ഇല്ല എന്നാ പറയുന്നത്. ഒരു പക്ഷേ മോക്ഷപ്രാപ്തിക്ക് സന്യാസത്തെക്കാൾ ഏറ്റവും നല്ലത് ഗൃഹസ്ഥാശ്രമിക്കാന്ന് പറയാറുണ്ട്. പക്ഷെ ഏറ്റവും കഷ്ടം ജീവിച്ചു തീർക്കാനുള്ളത് ഗൃഹസ്ഥാശ്രമം തന്നെയാണ്. ഇത്തരത്തിൽ സ്ത്രീകളുടെ, അല്ലെങ്കിൽ സ്ത്രീ ഒരു വീട്ടുമൃഗം അല്ലെന്നും, അല്ലെങ്കിൽ സ്ത്രീയെ നിസ്സാരങ്ങളായ, ഇവിടെ കഥയിൽ നിസ്സാരമാണ്, ഒരു കുപ്പത്തൊട്ടി പ്രശ്നമാണ് അല്ലേ, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരണു, ആ കുപ്പത്തൊട്ടി ഒന്ന് കളയാൻ പറയണു, അതിലുണ്ടായിട്ടുള്ള ചെറിയ അസ്വാരസ്യങ്ങളാണ് ഈ കഥയെ പിടിച്ചു നിർത്തുന്നത്. കഥയുടെ തന്തു അതാണ്. പക്ഷേ എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വഴക്കുകൾ കൂടുതലായിട്ടാണ് പല ബന്ധങ്ങളും ശിഥിലമാകുന്നത്. നമ്മൾ ഓർക്കുക, നമ്മുടെ ബന്ധം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കേണ്ടത് അല്ലേ. എന്നാലേ കുടുംബ ബന്ധങ്ങൾ നല്ലതാവുള്ളൂ. അതിന് പ്രത്യേകിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യമായിട്ടുള്ള പ്രാതിനിധ്യത്തോടുകൂടി അതിനെ കരുതി കഴിഞ്ഞാൽ എല്ലാവരുടെ ജീവിതവും മനോഹരമായിരിക്കും. ഓക്കെ, ഇത്രയുമാണ് ശ്രീഭഗവതി എന്ന് പറയുന്ന കഥയിൽ പറയണത്. പിന്നെ ഇതിൽ വരാനുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കൊഞ്ചലിൻ്റെ രാജകുമാരി എന്ന് പറയുന്നത് ആരെയാണ്, പിന്നെ ആ മകളെ വിളിക്കുന്ന പേരെന്താണ്, അമ്മു, ഈ കഥ എഴുതിയതാരാണ്, ഗീതാഹിരണ്യൻ അല്ലെ, ഇത്തരത്തിലുള്ള ഈ ചെറിയ ചെറിയ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഈ കഥ കേട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഏത് ചോദ്യം ചോദിച്ചാലും നമുക്കതിൽ നിന്നും ഉത്തരം എഴുതാൻ വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇഷ്ടം, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹം, അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബിൻ്റെ രൂപത്തിൽ അയയ്ക്കുക. ഓക്കെ, താങ്ക് യു.